അസ്സലാമു അലൈക്കും. റേഡിയോ എച്ച് ഐ ഡി എഫിലേക്ക് സ്വാഗതം. മക്കയിൽ നിന്നും ഓരോ മുഹാജിറും യാത്രയാകുന്നത് തങ്ങൾക്ക് വേണ്ടപ്പെട്ടതെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടായിരുന്നു. വീടും കച്ചവടവും തോട്ടങ്ങളും ബന്ധങ്ങളുമെല്ലാം അതോടെ മക്കാർ സ്വന്തമാക്കി തുടങ്ങി. അങ്ങനെയിരിക്കെ അബു സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം കച്ചവടാവശ്യാർത്ഥം ഷാമിലേക്ക് യാത്രയായി. മുസ്ലിങ്ങളുടെ സമ്പത്ത് ഉപയോഗപ്പെടുത്തി കച്ചവടം ചെയ്ത് വമ്പിച്ച ലാഭമുണ്ടാക്കി മുസ്ലിങ്ങളോട് സമരം ചെയ്യാനായിരുന്നു ഖുറൈശികളുടെ പദ്ധതി. അബു സുഫിയാനും സംഘവും ഷാമിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ വിളിച്ചുകൂട്ടി പറഞ്ഞു, ഇതാ ഖുറൈശികളുടെ വ്യാപാര സംഘം, അതിനെ ലക്ഷ്യം വെച്ച് പുറപ്പെടുക, അതിലെ ധനം അള്ളാഹു നിങ്ങൾക്ക് നൽകിയേക്കും. പ്രവാചക സൈന്യം കച്ചവട സംഘത്തെ ലക്ഷ്യമാക്കി ഷാമിൻ്റെ പ്രദേശത്തേക്ക് നീങ്ങിയ വിവരം അബു സുഫിയാൻ അറിയാനിടയായി. ഈ വിവരം ഖുറൈശികളെ അറിയിക്കാനായി അബു സുഫിയാൻ ലംലം ഇബ്നു അൽ ഗിഫാരിയെ ചുമതലപ്പെടുത്തി. ലംലം തൻ്റെ കുതിരയുടെ ചെവിയും മൂക്കും മുറിച്ച് തൻ്റെ വസ്ത്രം മുന്നിലും പിന്നിലും വലിച്ചു കീറി ഒട്ടകപ്പുറത്ത് കയറി അട്ടഹസിച്ചു, ഖുറൈശികളെ, നിങ്ങളുടെ ധനം അബു സുഫിയാൻ്റെ പക്കലാണ്. മുഹമ്മദും കൂട്ടരും അത് തടഞ്ഞു വെച്ചിരിക്കുന്നു. അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് സഹായിക്കുവീൻ. ഈ അട്ടഹാസം കേട്ട ഖുറൈശികൾ കഅബയ്ക്ക് അടുത്ത് തടിച്ചുകൂടി. അബൂജഹൽ വിളിച്ചു പറഞ്ഞു, നമ്മുടെ എല്ലാവരുടെയും സമ്പത്താണ് അബു സുഫിയാൻ കൈവശമുള്ളത്, അതുകൊണ്ട് അതിൻ്റെ സംരക്ഷണത്തിനായി യുദ്ധം ചെയ്തേ മതിയാകും. അങ്ങനെ യുദ്ധം ചെയ്യാൻ കഴിവുള്ള മുഴുവൻ പുരുഷന്മാരുമായി ഒരു സംഘം അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ മദീനയെ ലക്ഷ്യമാക്കി നീങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘവും തയ്യാറായി മദീനയിൽ നിന്നും പുറപ്പെട്ടു. മൂന്നോ നാലോ ആളുകൾക്ക് ഒരു ഒട്ടകം എന്ന നിലയിൽ 70 ഒട്ടകം അവർ പരസ്പരം മാറി മാറി ഉപയോഗിച്ചായിരുന്നു യാത്ര. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും നാലിൽ ഒരു പങ്ക് മാത്രമേ ലഭിച്ചുള്ളൂ. പ്രവാചകനും സൈന്യവും ദഫിറാൻ എന്ന സ്ഥലത്തെത്തിയപ്പോൾ കച്ചവട സംഘത്തെ സംരക്ഷിക്കാൻ ഖുറൈശികൾ പുറപ്പെട്ടു എന്ന വിവരം ലഭിച്ചു. തങ്ങൾ ആഗ്രഹിച്ചു വന്ന പ്രയാസമില്ലാതെ നേരിടാൻ പറ്റുമായിരുന്ന അബു സുഫിയാൻ്റെ കച്ചവട സംഘത്തെ അല്ല നേരിടേണ്ടി വന്നത്, മറിച്ച് വ്യാപാര ചരക്കുകളുടെ സംരക്ഷണാർത്ഥം ഒരുങ്ങിപ്പുറപ്പെട്ട ഖുറൈശികളുടെ വമ്പിച്ച സൈന്യത്തെയാണ് മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. ഈ അവസ്ഥ വിശ്വാസികളെ പരീക്ഷിക്കാനായി അള്ളാഹു മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്ന് ഖുർആൻ പ്രസ്താവിക്കുന്നു. وَإِذْ يَعِدُكُمُ اللَّهُ إِحْدَى الطَّائِفَتَيْنِ أَنَّهَا لَكُمْ وَتَوَدُّونَ أَنَّ غَيْرَ ذَاتِ الشَّوْكَةِ تَكُونُ لَكُمْ وَيُرِيدُ اللَّهُ أَن يُحِقَّ الْحَقَّ بِكَلِمَاتِهِ وَيَقْطَعَ دَابِرَ الْكَافِرِينَ ليحق الحق ويبطل الباطل ولو كره المجرمون. രണ്ട് സംഘങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്ന് അല്ലാഹു നിങ്ങളോട് വാഗ്ദത്തം ചെയ്യുകയും എന്നാൽ ദുർബല വിഭാഗത്തെ ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന സന്ദർഭം. പക്ഷേ തൻ്റെ വചനങ്ങൾ വഴി സത്യത്തെ സത്യമായി കാണിക്കാനും നിഷേധികളുടെ വേരറുക്കാനുമായിരുന്നു അല്ലാഹു ഉദ്ദേശിച്ചത്. സത്യത്തെ സാക്ഷാത്കരിക്കാനും അസത്യത്തെ പൊളിക്കാനുമായിരുന്നു അത്. ധിക്കാരികൾക്ക് അതെത്ര അരോചകമായിരുന്നാലും